ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധനസമ്പാദ്യത്തിനായി കഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ പേരും. പണമുണ്ടാക്കിയവർക്ക് അത് ഇരട്ടിപ്പിക്കാനും ഇല്ലാത്തവർക്ക് അത് ഉണ്ടാക്കാനുമുള്ള നെട്ടോട്ടം. ധനമുണ്ടാക്കാനായി പലതരം വിശ്വാസങ്ങളെയും കൂട്ടുപിടിക്കുന്നവരുമുണ്ട്. ഇതിനായി പലതരം വഴികളും നോക്കുന്നവരും ധാരാളം. പൂജാതികർമ്മങ്ങളും നിമിത്തവും എല്ലാം നോക്കുന്നവർ ധാരാളം. ചില പ്രത്യേക വസ്തുക്കൾ പോക്കറ്റിൽ സൂക്ഷിക്കുന്നത് ധനമുണ്ടാക്കുവാൻ ഏറെ നല്ലതാണ്. കീശയിലോ പേഴ്സിലോ ഒറ്റ രൂപ നാണയം സൂക്ഷിക്കുന്നത് ധനമുണ്ടാക്കാൻ ഏറെ നല്ലതാണെന്ന് പറയാം. ഇത് സിൽവർ പേപ്പറിൽ പൊതിഞ്ഞു വെക്കുന്നതാണ് കൂടുതൽ ഗുണകരം. ഇത്തരം ഒരു വെള്ള നാണയം ഷോപ്പിന്റെ പണം സൂക്ഷിക്കുന്നിടത്തും വീട്ടിൽ പണം സൂക്ഷിക്കുന്ന ലോക്കറിലുമെല്ലാം വെക്കുന്നത് ഏറെ നല്ലതാണ്. പേഴ്സിൽ ഒരു ഒറ്റ രൂപ നാണയം എപ്പോഴും ഉണ്ടാകണമെന്ന് പറയും. ഒരു ദിവസം ആദ്യം ലഭിക്കുന്ന നാണയം പോക്കറ്റിൽ വെക്കുന്നത് പണം വരാൻ സഹായിക്കും. ഇതുപോലെ പോക്കറ്റിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു കഷ്ണം തുണി സൂക്ഷിക്കുന്നതും ധനമുണ്ടാക്കാൻ ഏറെ നല്ലതാണ്. ഇത് പട്ടു തുണിയെങ്കിൽ ഏറെ നല്ലത്. ഉപയോഗിച്ച തുണി ആകരുത്. ഇത് പണം നിറയാനും ഐശ്വര്യത്തിനും നല്ലതാണ്. ജന്മനക്ഷത്ര കല്ലുകൾ പലരും പണം വരാൻ വേണ്ടി സൂക്ഷിക്കുകയും ധരിക്കുകയും ചെയ്യാറുണ്ട്. ഇവ ദോഷങ്ങൾ നീക്കി സർവ ഐശ്വര്യം വരുത്തുമെന്ന ചിന്തയാണ് ഇതിന് പുറകിൽ. ഇത്തരം കല്ലുകൾക്ക് പകരം ഓവൽ ആകൃതിയിലെ കല്ല് പോക്കറ്റിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഈ കല്ല് വെളുത്ത നിറത്തിലാകാൻ ശ്രദ്ധിക്കുകയും വേണം. ഇതുപോലെ പോക്കറ്റിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി സൂക്ഷിക്കുന്നതും ഏറെ നല്ലതാണെന്ന് വേണം പറയാൻ. ഇതും ഐശ്വര്യവും ധനലാഭവുമെല്ലാം നൽകുന്ന ഒന്നാണ്. പുറത്തു പോകുമ്പോഴും മറ്റും ഇത് സൂക്ഷിക്കുന്നത് ഏറെ നല്ലതാണ്. ഒരു വെറ്റില എടുക്കുക. ഇതിൽ 5 ഏലക്ക, 5 ഗ്രാമ്പു എന്നിവ വയ്ക്കുക. ഇത് വെറ്റിലയോടെ മടക്കി പച്ച നിറത്തിലുള്ള റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടണം. പച്ച നിറത്തിലെ റബ്ബർ ബാൻഡ് തന്നെ വേണമെന്നത് പ്രാധാന്യമാണ്. ഇത് പോക്കറ്റിലിട്ട് പുറത്തേക്ക് പോകുന്നതും പോക്കറ്റിലിടുന്നതും ധനഭാഗ്യവും കാര്യസാധ്യവുമെല്ലാം നൽകുന്ന ഒന്നാണ്. മരുന്നുകൾ പോക്കറ്റിൽ സൂക്ഷിക്കരുതെന്ന് പറയും. ഇത് രോഗങ്ങൾ വരുത്തും, ഉള്ള രോഗങ്ങൾ വർദ്ധിപ്പിക്കും. നോട്ടുകൾ മടക്കി പോക്കറ്റിൽ വെക്കുന്നതും വാസ്തുപ്രകാരം നല്ലതല്ലെന്ന് പറയാം. ഇവ നിവർത്തി തന്നെ വെക്കണം. ഇതിനായി പേഴ്സുകൾ ഉപയോഗിക്കാം. ഇതുപോലെ കീറിയ നോട്ടുകളും നാണയങ്ങളും പോക്കറ്റിൽ സൂക്ഷിക്കരുത്. മൂർച്ചയുള്ള ആയുധങ്ങൾ പോക്കറ്റിൽ സൂക്ഷിക്കുന്നതും നെഗറ്റീവ് ഊർജം ക്ഷണിച്ചു വരുത്തും. സ്നാക്സോ കഴിക്കാനുള്ള ഭക്ഷണങ്ങളോ പോക്കറ്റിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ല. പൂജിച്ച ചരടുകളും മറ്റും പോക്കറ്റിൽ സൂക്ഷിക്കുന്നതും നല്ലതല്ല. ഇത് നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുന്നത്. പ്രകോപനപരമുണ്ടാക്കുന്ന തരം ചിത്രങ്ങൾ പോക്കറ്റിൽ സൂക്ഷിക്കാൻ പാടില്ല. ഇത് ശരീരത്തിനും തലച്ചോറിനുമെല്ലാം നെഗറ്റീവ് എനർജിയാണ് നൽകുന്നത്. കീറിയ പേഴ്സ് പോക്കറ്റിൽ സൂക്ഷിക്കരുത്. ഇത് ധനനഷ്ടത്തിന് ഇടയാക്കും.